എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സന്തോഷ വാർത്തയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ പൈനാപ്പിൾ കൊഞ്ഞൂറിൻ്റെ ചിക്ക് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ട് ചിക്ക് വിരിഞ്ഞിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണത്തിൽ ഒരെണ്ണം എഗ്ഗ് നാശമായി പോയി, പിന്നെ ഒരെണ്ണം വിരിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങനെ ചത്തുപോയി. അപ്പോൾ രണ്ടെണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞ വാക്ക് എന്തായാലും പാലിക്കും. ഗിവ് അവേയിൽ കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു ചിക്കും, പിന്നെ ഒരു ചിക്ക് നമ്മൾ ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനെ കാണാം. ഇതാണ് ഒരു ചിക്ക് കേട്ടോ, രണ്ട് ചിക്കുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതിനിടയ്ക്ക് ഫുഡ് കുറവാകുമ്പോൾ നമ്മൾ ക്രോപ്പ് ഫീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ക്രോപ്പ് ഫീഡ് ചെയ്യുന്ന ഒരു നീഡിൽ എന്ന് പറയുന്നത്. നീഡിലും സിറിഞ്ചും കൂടിയിട്ടുള്ളത്. ഇതിന് 750 രൂപയോളം വില വരും. എക്സ്പീരിയൻസ് ഇല്ലാതെ ഇത് യൂസ് ചെയ്യാൻ നോക്കരുത് സാധനം, കാരണം കിളി ചത്തുപോകാൻ വരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ക്രോപ്പ് ഫീഡ് ചെയ്യുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാരും ട്രൈ ചെയ്യാനൊന്നും നോക്കണ്ട, എക്സ്പീരിയൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഉണ്ടോ കിളിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇറക്കി, ഇപ്പോൾ ക്രോപ്പിൻ്റെ ഉള്ളിലേക്ക് ആ സിറിഞ്ച് എത്തിയിട്ടുണ്ട്. ഇനി പതുക്കെ നമ്മൾ അത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ ആ ഫുഡ് കയറി കയറി വരുന്നതായിട്ട് കാണാം. കണ്ടോ, ഇതുപോലെയാണ് ക്രോപ്പ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആരും ഇത് ചെയ്യാൻ നോക്കണ്ട. ഹാൻഡ് ഫീഡ് ചെയ്യുന്നവർ സിറിഞ്ച് എടുത്തിട്ട് ഈ നാവിൻ്റെ തെറ്റത്ത് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഇറക്കിക്കോളും. ഇതിൻ്റെ ഫുഡ് പോകുന്നത് ആ കിളിയുടെ റൈറ്റ് സൈഡ് വഴിയാണ് കണ്ടോ. ഈ റൈറ്റ് സൈഡ് വഴിയാണ് ഫുഡ് പോയിട്ട് അവരെ ക്രോപ്പിലിരിക്കുന്നത്. ഈ ക്രോപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക, ക്രോപ്പ് പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ ആ ഫുഡൊക്കെ വീണ്ടും പുറത്തേക്ക് വരും. ഇതാണ് ഒരു കിളി. ഇനി അടുത്ത ആളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അടുത്ത ആൾ കേട്ടോ. ഇതിൻ്റെ കണ്ണ് നോക്കിയാൽ തുറന്നിട്ടുണ്ട്. ഒരു ഫെദറൊക്കെ വന്നു തുടങ്ങുള്ളൂ കേട്ടോ, ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഫെദർ വന്നു തുടങ്ങും. ഇവരാണ് കേട്ടോ നമ്മുടെ കിടികൾ, രണ്ട് പേരുണ്ട്. ഇതിൽ ഒരെണ്ണം നമ്മൾ ഗിവ് അവേയിൽ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഗിവ് അവേയിൽ നമ്മൾ സെലക്ട് ചെയ്യണത് ഒരു December 5 ഒക്കെ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച നമ്മൾ 28 ഗിവ് അവേ ക്ലോസ് ചെയ്യും. പിന്നെ ആർക്കും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത ഞായറാഴ്ച എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിന് റിങ് ഇട്ട് കൊടുക്കാം എന്തായാലും. ഇവന് 13 വയസ്സായിട്ടുണ്ട്, അടുത്ത ആൾക്ക് 12 വയസ്സായിട്ടുണ്ട്. ഓരോ ദിവസം വ്യത്യാസത്തിലാണ് ഇവർ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവന് നമുക്ക് എന്തായാലും റിങ് ഇട്ട് കൊടുക്കാം. വാടാ, നമ്മൾ ക്ലോസ് റിങ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഇടാണ് നല്ലത്. ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് പിന്നെ ആ റിങ് കടക്കാതെ വരും. ഈ റിങ് ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഇവർ കാല് ശരിക്ക് വെക്കില്ല. ഒരാളുടെ കാൽമിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ആൾ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇവിടെ വിരിഞ്ഞ ചിക്കനൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതിലത്തെ ഒരു ചിക്കനെയാണ് നമ്മൾ ഗിവ് അവേയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറേ പേര് കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഗിവ് അവേയിലെങ്കിലും ചിക്കനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഒരാൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു ID വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ID ഒക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അത് ഈ നറുക്ക് പോലെ എടുക്കാനുള്ളതാണ് പ്ലാന്.
അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് നമ്മൾ ഫോൺ ചെയ്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ വേഗം പങ്കെടുത്തോ, ഈ ഞായറാഴ്ച വരെ സമയമുള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.